ഹായ് ചെറിയാൻ ഫിലിപ്പിനെ നമുക്ക് എല്ലാവർക്കും അറിയാം കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു കെ എസ് യുവിന്റെ നേതാവായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിരുന്നു പിന്നീട് സി പി എമ്മിന്റെ പാളയത്തിൽ പോയി അവിടെ 20 വർഷം കഴിഞ്ഞു അത് കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വന്നു കോൺഗ്രസിൽ ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന ഒരാളാണ് ചെറിയാൻ ഫിലിപ്പ് ചെറിയാൻ ഫിലിപ്പ് ഇന്നൊരു പ്രധാന കാര്യം പറഞ്ഞു സി പി എമ്മിനകത്ത് തീവ്രവാദികൾ മത തീവ്രവാദികൾ നുഴഞ്ഞു കയറി കഴിഞ്ഞു നുഴഞ്ഞു കയറിയല്ല ഇരച്ചു കയറി കഴിഞ്ഞു അതിൻ്റെ എല്ലാ ഘടകത്തിലും ബ്രാഞ്ച് മുതൽ സംസ്ഥാന തലം വരെ ഈ സി പി എമ്മിൻ്റെ പാർട്ടി ഘടകങ്ങളിൽ തീവ്രവാദികൾ നുഴഞ്ഞു കയറി കഴിഞ്ഞു അവരാണ് കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് അവരാണ് തീരുമാനിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ചെറിയാൻ പറയുമ്പോൾ അതിനെന്താണ് ഇത്ര പ്രാധാന്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം സി പി എമ്മിൻ്റെ കേന്ദ്രസ്ഥാനത്ത് അവരുടെ എ കെ ജി ഭവനകത്ത് എ കെ ജി സെൻറ്ററിനകത്ത് 20 വർഷം കഴിഞ്ഞ ആളാണ് സി പി എമ്മിൻ്റെ സർവ ചലനങ്ങളും അറിയാവുന്ന ആളാണ് ആ ആളാണ് ഇപ്പോൾ പറയുന്നത് സി പി എമ്മിനകത്ത് തീവ്രവാദികൾ നുഴഞ്ഞു കയറി കഴിഞ്ഞിരിക്കുന്നു സ്ഥാനങ്ങൾ പലതും തീവ്രവാദികളാണ് മത തീവ്രവാദികളാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രധാന വാർത്തയായിട്ട് അവസാനത്തെ നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിട്ട് മാറിയിരിക്കുന്നത് ഇവിടെ നമുക്ക് പറയുന്ന ഒരു കാര്യമുണ്ട് ഇവിടെ നമുക്ക് ഈ ഒരു വിഷയമായിട്ട് സംഭവിക്കുമ്പോൾ എൻ്റെ മനസ്സിനകത്ത് ഓടി വരുന്നത് ഒരു സിനിമയിലൊരു കഥാപാത്രമാണ് സിനിമയിലെ കഥാപാത്രം എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ പ്രമുഖനായ സംവിധായകൻ തിരക്കഥാകൃത്ത് ശ്രീനിവാസൻ്റെ ഒരു കഥാപാത്രം ചിന്താവിഷ്ടയായ ശ്യാമള എന്ന ഒരു സിനിമയിൽ വിജയൻ എന്നൊരു കഥാപാത്രമുണ്ട് ആ പേര് വിജയൻ ആ കഥാപാത്രത്തിന് എന്തിനാണ് അങ്ങനെ പേരിട്ട് എന്നത് എനിക്കിപ്പോൾ മനസ്സിലാവുന്നില്ല ഒരുപക്ഷെ അന്ന് മനസ്സിലായില്ല പക്ഷേ ഇപ്പോൾ ഏകദേശം നമ്മുടെ ഈ ഈ പ്രാദേശിക ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് വരും നോക്കുമ്പോൾ ഒരുപക്ഷെ ശ്രീനിവാസൻ വളരെ ദീർഘദൃഷ്ടിയോടുകൂടി ഇട്ടതായിരിക്കും പേര് കാരണം ഈ സ്വന്തം കുടുംബത്തെ നോക്കാതെ സ്വന്തം കുടുംബത്തിൻ്റെ യാതൊരു കാര്യങ്ങളും ശ്രദ്ധിക്കാതെ സ്വന്തം താല്പര്യം മാത്രം സ്വന്തം സുഖം മാത്രം സ്വന്തം പിന്നെ ഇഷ്ടങ്ങൾ മാത്രം നോക്കി ജീവിച്ച ഒരു മനുഷ്യനാണ് ഈ വിജയൻ എന്ന് പറയുന്ന ഈ ചിന്താവിഷ്ടയ ശ്യാമളയിലെ ഈ കഥാപാത്രം വിജയൻ അദ്ദേഹത്തിനെ യാതും എന്തു പറഞ്ഞിട്ടും നടക്കുന്നില്ല അദ്ദേഹം വീട്ടുകാര്യങ്ങൾ നോക്കുന്നില്ല പിന്നെ ഒരു കാര്യവും നടക്കുന്നില്ല വീട്ടിൻ്റെ ഒരു ഗൃഹനാഥൻ എന്ന നിലയിൽ യാതൊരു പങ്കും വഹിക്കുന്നില്ല അത്തരത്തിലുള്ള ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് അവസരം നന്നാക്കാൻ വേണ്ടി ഒരു പലരും പല കാര്യങ്ങളും ബന്ധുക്കളെല്ലാം അച്ഛനും അമ്മയൊക്കെ അച്ഛനും അതുപോലെ മറ്റു ബന്ധുക്കളൊക്കെ ഒരുപാട് ശ്രമം നടത്തി അവസാനം സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ആ അമ്മാവനായ ഭാര്യയുടെ അച്ഛനായ ഒരു അച്യുതൻ എന്ന് പറയുന്ന കഥാപാത്രം അദ്ദേഹത്തിനും അച്യുതൻ എന്ന് പേരിട്ടത് ഒരു പക്ഷേ ശ്രീനിവാസൻ്റെ ആ ദീർഘ ദൃഷ്ടിയിൽ ആ കലാകാരൻ്റെ ദീർഘദൃഷ്ടിയിൽ എന്തോ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ടായിരിക്കാം എന്ന് അച്യുതൻ എന്ന് പേരിട്ട് അങ്ങനെ അച്യുതൻ എന്ന് പറയുന്ന ഒരാൾ ഒരു തീരുമാനമെടുത്തു വിജയനെ ആത്മീയതയിലേക്ക് കൊണ്ടുപോവാം ശബരിമലയിൽ പറഞ്ഞുവിടാം ശബരിമലയിൽ പറഞ്ഞുവിട്ട് അവനെ ആത്മീയതയിൽ മുഴുകട്ടെ അപ്പോൾ അവന് കാര്യങ്ങൾ മനസ്സിലാവും അപ്പോൾ അവന് ഈ വീടെന്താണ് വീട്ടിലെ കാര്യങ്ങൾ എന്താണ് ഭാര്യ എന്താണ് കുഞ്ഞുങ്ങളെന്താണ് എന്നൊക്കെ മനസ്സിലാവും അപ്പോൾ അവൻ നമ്മളെ വീട് നോക്കാൻ തുടങ്ങും അപ്പോൾ അങ്ങനെ അവനെ നമുക്ക് ശുദ്ധീകരിച്ചെടുക്കാം ഈ ശബരിമലയിൽ പോയിട്ട് അവനെ ശുദ്ധീകരിച്ചെടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് അവനെ ശബരിമലയിൽ വിടുന്നത് പക്ഷെ ശബരിമലയിൽ വിട്ട് കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത് ശബരിമലയിൽ വിട്ട് കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നപ്പോൾ അയാൾ നേരത്തെ ആളല്ല ഒരു പുതിയ ആളായിട്ട് ഒരു സന്യാസി പോലത്തെ രൂപമായിട്ട് മാറി അദ്ദേഹം അതികഠിനമായ ആത്മീയവാദിയായിട്ട് മാറി പിന്നെ അയാളെ പിടിച്ചാൽ കിട്ടാതെയായി വീട്ടിൽ മീൻകറി പോലും വയ്ക്കാൻ സമ്മതിക്കാതെ മീൻകറി ചട്ടിയെടുത്ത് റോഡിൽ കൊണ്ടുവന്ന് എറിയുന്ന ആളായിട്ട് മാറി ഒരു 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 പരിണാമം ഒരു വ്യക്തിയുടെ പരിണാമം ഇതൊരു വ്യക്തിയുടെ പരിണാമമല്ല അന്ന് ശ്രീനിവാസൻ പറഞ്ഞത് ഒരു പ്രസ്ഥാനത്തിൻ്റെ പരിണാമമാണ് എന്ന് ഇന്ന് നമുക്ക് മനസ്സിലാകുന്നു കാരണം ഈ ക്ഷേത്രങ്ങളിലും അതുപോലെ മറ്റ് ദേവാലയങ്ങളിലും പാർട്ടി പ്രതിനിധികൾ പാർട്ടി അംഗങ്ങൾ കടന്നു കയറണമെന്നും പാർട്ടി അംഗങ്ങൾ അതിനകത്ത് കയറിയിട്ട് അവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കണമെന്നും അങ്ങനെ വിശ്വാസികളുടെ മനസ്സിൽ സ്ഥാനം ഉറപ്പിക്കണമെന്നും അങ്ങനെ വിശ്വാസികളുടെ മനസ്സിൽ സ്ഥാനം ഉറപ്പിച്ച് അവിടുത്തെ സ്ഥാനങ്ങൾ നേടിയിട്ട് ആ ഒരു ഏതൊരു ഒരു ജമാഅത്തായിരുന്നാലും ശരി ഒരു ക്രിസ്ത്യൻ പള്ളിയായിരുന്നാലും ശരി ഒരു അമ്പലമായിരുന്നാലും ശരി അതിൻ്റെ ഭരണകാര്യം നമ്മളെ നിയന്ത്രിച്ചെടുക്കണമെന്നും നമ്മളതിൻ്റെ സെക്രട്ടറി പ്രസിഡൻ്റ് അങ്ങനെയുള്ള സ്ഥാനങ്ങളിൽ വരണമെന്നും അങ്ങനെ ഈ ജനങ്ങളുമായിട്ടൊരു വലിയ അടുത്ത ബന്ധം ഉണ്ടാകണമെന്നും അങ്ങനെ അവരെ എല്ലാം നമ്മുടെ പാർട്ടിയിലേക്ക് കൂട്ടി നമ്മുടെ പാർട്ടിയെ ഒരു ഒരു ജനകീയ പാർട്ടിയാക്കി വലിയൊരു പാർട്ടിയാക്കി മാറ്റിയെടുക്കണമെന്നൊക്കെ ഉള്ള ധാരണയിലാണ് പാർട്ടി മെമ്പർമാരെ ഈ ഈ ഇതിലേക്ക് അയച്ചത് മാത്രമല്ല അവിടെ ചില തീവ്രവാദികൾ നുഴഞ്ഞ് തീവ്രവാദികളുണ്ട് പള്ളിയിലായിരുന്നാലും അതുപോലെ ക്ഷേത്രത്തിൽ ആർ എസ് എസ് ഉണ്ട് അപ്പുറത്ത് മറ്റ് ചില ആൾക്കാരുണ്ട് അങ്ങനെ
ഇങ്ങനെ ഒന്ന് നിയന്ത്രിക്കാനും അവർ ഇതൊന്നും പിടിച്ചടക്കാതിരിക്കാനും വേണ്ടിയിട്ട് നിങ്ങൾ നമ്മൾ പാർട്ടി കരയനായിട്ട് കയറണം അതിനകത്ത് കയറിയിട്ട് സ്ഥാനങ്ങൾ ഏറ്റെടുക്കണമെന്ന് പാർട്ടി പറഞ്ഞു സിപിഎം തീരുമാനിച്ചു അങ്ങനെയാണ് ഒരുപാട് സിപിഎം മെമ്പർമാർ ഈ ക്ഷേത്രങ്ങളിലേക്കും പള്ളികളിലേക്കും ഈ ജമാഅത്തുകളിലേക്കും സ്ഥാനങ്ങളിലേക്ക് അവർ കടന്നു കയറി അവർ അവിടെ സ്ഥാനങ്ങൾ ഉറപ്പിക്കുകയും ചെയ്തു പക്ഷേ സംഭവിച്ചത് എന്താണ് സംഭവിച്ചത് അവിടെ പോയ തീവ്രവാദികൾക്കെതിരെ ആർഎസ്എസിനെതിരെ പ്രവർത്തിക്കാൻ അമ്പലത്തിൽ കയറിയവർ തീവ്രവാദികൾക്കെതിരെ മതതീവ്രവാദികൾക്കെതിരെ മുസ്ലിം തീവ്രവാദികളെ പ്രവർത്തിക്കാൻ പല പള്ളികളിൽ കയറിയവർ മുഴു തീവ്രവാദികളായിട്ട് മാറി ഇവിടെ അമ്പലത്തിൽ കയറിയവർ മുഴു വിശ്വാസികളായിട്ട് മാറി സംഭവിച്ചത് അവർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധി അല്ല മെമ്പർമാർ മുഴുവനും അവരെ കൈവിട്ട് പോയി അങ്ങനെ ഈ സി പി എമ്മിനകത്ത് മതവിശ്വാസികളുടെ ഒരു കൂമ്പാരം തന്നെ ഉണ്ടായി തീവ്ര മതവിശ്വാസികളുടെ ഒരു കൂമ്പാരം തന്നെ ഉണ്ടായി അവരുടെ പാർട്ടിക്കകത്തുള്ള സ്ഥാനങ്ങൾ മുഴുവനും തീവ്ര മതവിശ്വാസികളുടെ കയ്യിലേക്ക് മാറി അങ്ങനെ സി പി എം ഒരു മത തീവ്ര സ്വഭാവമുള്ളവരുടെ പാർട്ടിയായിട്ട് മാറി ഇതാണ് സി പി എമ്മിനുണ്ടായ ഒരു പരിണാമം ചിന്താവിഷ്ടയ ശ്യാമളയിൽ വിജയനുണ്ടായ ഒരു പരിണാമം പോലെ സി പി എമ്മിനുണ്ടായ പരിണാമം ഈ സമൂഹത്തിനെ കേരള സമൂഹത്തിനെ മൊത്തം തകർക്കുന്നതും മൊത്തം ഇല്ലാതാക്കുന്നതുമാണ് എന്നതാണ് എൻ്റെ പ്രശ്നം ഇവിടെ നമുക്ക് ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ട് ഈ ചെറിയാൻ ഫിലിപ്പിനെ 20 വർഷം ഈ AKG സെൻറ്ററിൽ ഇരുന്നിട്ട് ഇപ്പോഴാണോ അവിടെ തീവ്രവാദികൾ ആ പാർട്ടിക്കകത്ത് ഉണ്ട് എന്ന് പറയാനുള്ള ഒരു സാവകാശം വന്നാലും ഒരു അവസരം വന്നത് എന്നാണ് നമുക്ക് ചോദിക്കുന്നത് ഇത്രയും കാലം അദ്ദേഹം അവിടെ ഇരുന്നല്ലോ 20 വർഷം അവിടെ ഇരുന്നല്ലോ അപ്പോഴൊക്കെ അദ്ദേഹത്തിന് പറയാമായിരുന്നല്ലോ അല്ലെ അപ്പോഴേ അദ്ദേഹത്തിന് സി പി എമ്മിൻ്റെ നേതാക്കളെ ഒരു താത്വിക ആചാര്യൻ എന്നുള്ള നിലയിൽ ഒരു താത്വിക വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് സി പി എമ്മിൻ്റെ നേതാക്കളോട് പറഞ്ഞ് മനസ്സിലാക്കാമായിരുന്നല്ലോ അവർക്ക് കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാമായിരുന്നല്ലോ അവരെ നേരെ നയിക്കാമായിരുന്നല്ലോ താങ്കളത് ചെയ്തില്ലല്ലോ പകരം ചെയ്തതെന്ന് ഇപ്പോൾ പുറത്ത് വന്നിട്ട് ഒരു രാഷ്ട്രീയ നേട്ടം കൊയ്യെടുക്കാൻ വേണ്ടി താങ്കൾ പറഞ്ഞിരിക്കുന്നു എന്നതാണ് ഞങ്ങൾക്കൊന്നും എന്തായാലും ഞങ്ങൾ ആ താങ്കൾ പറഞ്ഞത് എന്നെ ഞങ്ങൾ അതിനെ ഒരു മുഖവരിക്ക് എടുക്കുന്നെങ്കിൽ പോലും താങ്കൾ പറഞ്ഞ സാഹചര്യം വളരെ മോശമായി പോയി കാരണം ഇപ്പോൾ താങ്കൾക്ക് നേരത്തെ പറയാമായിരുന്നത് ഇപ്പോൾ പറഞ്ഞത് കൊണ്ടാണ് ഞങ്ങളത് ചോദിക്കുന്നത് എന്തായാലും ഈ കേരളത്തിലെ മത തീവ്രവാദികളുടെ പിന്നെ സ്വാധീനവും ശക്തിയും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് പരമാർത്ഥമാണ് ഇത് നമ്മുടെ കേരള സമൂഹത്തെ എവിടെ എത്തിക്കുമെന്നത് ചിന്തനീയമാണ്